പഠിച്ചവനെ, എന്നാലും ഇപ്പൊ ഇന്നലത്തെ ബിഗ് ബോസ് എന്തായത്? സത്യം പറഞ്ഞ ആ കപ്പ് പ്ലസ്ലിക്കാണ് കരുതിയതായിരുന്നു. അപ്പത്തിന് ആ ദിൽസ കൊണ്ടായല്ലത്. ഞാൻ കുടുംബശ്രീന്റെ ഗ്രൂപ്പിലൊക്കെ വലിയ വീമ്പളക്കിന്നു ബ്ലസ്ലിക്ക് കപ്പിട്ടും കപ്പിട്ടും എന്ന് പറഞ്ഞിട്ട്. പഠിച്ചോനെ, ഞാൻ ഫസ്റ്റ് ഞാനോട് ബെറ്റ് വെച്ചിരുന്നല്ലോ, ബ്ലസ്ലി ജയിക്കുകയാണെങ്കിൽ ഓൾക്ക് 2000 രൂപ തരണം, ദിൽസ ജയിക്കുകയാണെങ്കിൽ ഞാൻ ഓൾക്ക് 2000 രൂപയും കൊടുക്കണം. പഠിച്ചോനെ, ദിൽസ ജയിച്ചും ചെയ്തല്ലോ, ഞാൻ ഇപ്പൊ ഇനി ഒന്ന് 2000 രൂപ എടുത്തുകൊണ്ട് ഓൾക്ക് കൊടുക്കുക. അത് ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും. നിങ്ങൾ ഇവിടെ ഇരിക്കാണ്, നിങ്ങൾക്ക് ഈ വിളിച്ചോളൊന്നും കേൾക്കണില്ല. ഞാൻ കേട്ടിട്ടൊന്നുമില്ല, എന്താ വേണ്ടത്? അതൊന്നുമില്ലേ, നിങ്ങൾ ആ മിക്സർ പാക്കറ്റ് അങ്ങോട്ട് മാറ്റിട്ടേ. എനിക്ക് നക്കാ നക്കല്ലാതെ വേറെ ഒന്നും അറിയില്ലേ. ഇത്രയും പ്രായല്ലേ, വല്ല പണിക്കും പോയി കൂടെ കുരിപ്പ എനിക്ക്. ഇമ്മങ്ങളത് അവിടെ വെച്ചിക്കളെ പറഞ്ഞാണ്. അതാ സ്റ്റോർ റൂമിലാ ബക്കറ്റിലുണ്ട്, പോയി നക്കി കൂടെ. അല്ല മംഗളം ഇവിടെ ഇരിക്കണ, നിങ്ങൾ പെരീക്കൂര്. എന്റെ ഒലക്ക, ഞാൻ പെരീക്കൂല്ല, ഒരു ഒലക്കീക്കൂല്ല. അതെന്തിയെ ഒന്നും പറയണ്ട സാഹിത്. ബിഗ് ബോസിൽ ഞാൻ ബ്ലസ്ലി ജയിച്ചും ജയിച്ചും കരുതിങ്ങാണ്ട് ആ സാധനം വരെ കുത്തിരുന്നു, പക്ഷെ ബ്ലസ്ലി തോറ്റു. അപ്പൊ മോഹൻലാലിന് കപ്പൊന്നും കിട്ടിയില്ല. പഠിച്ചോനെ, പൊന്നാരന്റെ സായിതേ ഇച്ചറിയാത്തോണ്ട് ചോദിച്ചാ, അന്റെ തലന്റെ ഉള്ളിൽ തീട്ടാ. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട് കൂടാവണ്? ഒരു പരിപാടി ആവുമ്പളേ കാരണവന്മാരെ മുന്നിൽ നിർത്തണം. ഞാൻ പറയുമ്പോ മോഹൻലാലിന് കപ്പ് കൊടുക്കണം, ഒന്നില്ലെങ്കിലും മൂപ്പേർക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? പഠിച്ചോനെ, എന്തിന് മാൻഡുട്ടി ഉള്ളിൽ പോയി കറന്നിറങ്ങിക്കോ, അന്റെ തല വെറുതെ വെയിൽ ഒളിച്ചണ്ട. പൊയ്ക്കോ പൊയ്ക്കോ, ഇങ്ങോട്ട് വരണ, പൊയ്ക്കോ പൊയ്ക്കോ. ഞാൻ പോകുന്നതാണ്, ഉത്തരം മുട്ടുമ്പോ കൊഞ്ചനെ കുത്തിക്കോളും. ഞാൻ പറയുമ്പോ മോഹൻലാലിന്റെ കപ്പ് കൊടുക്കാം. ഞാൻ ഇന്നലെ രാത്രി മുതലേ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഹാപ്പി അല്ലേ ആടി? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും നമ്മളെ ദിൽസ കപ്പ് എടുത്തല്ലോ. ആടി കപ്പ് എടുത്ത് ഇജേ, ആ നമ്മളെ ആർമി പേജ് ഉണ്ടല്ലോ, അയിലേ ഒരു സ്റ്റോറി ഉണ്ട്. ഞാൻ ഒരു സ്റ്റോറി ഒന്നല്ല, ഇന്നലെ തന്നെ ഒരു 100-300 സ്റ്റോറി ഇട്ടുകൊണു. ഇനി നമ്മക്ക് അടുത്തത് ദിൽസന്റെ റോവിന്റെ കല്യാണം പൊളിക്കണം. നമ്മളെ ദിൽറോവര് പൊളി പൊളിക്കും. ഞാനേ ഒരു 5-6 സ്റ്റോറി ഇപ്പൊ തന്നെ ഇടട്ടെ. എടി ബാക്കി അഡ്മിൻസിനൊക്കെ നീ വിളിച്ചായിരുന്നോ? ഞാൻ എല്ലാരും വിളിച്ചു. പിന്നെ നമ്മളെ 1 lakh ഫോളോവേഴ്സ് ഇല്ലേ, സൂസനൊക്കെ വിളിച്ചോ നീ? എടി ഓളെ വിളിച്ചിട്ട് കിട്ടണില്ല, എന്താന്നാവോ. പിന്നെ ശരി ട്ടോ, ഞാനേ ഒരു 100 സ്റ്റോറിയും പാടിടട്ടെ. ഓക്കെ ഡി, ഓക്കെ. ഇന്നലെ ഞാനും ഉമ്മ ഒരു ബെറ്റ് വെച്ചേന്നല്ലോ. ബെറ്റിലുമ്മ തോറ്റക്കാണല്ലോ, അപ്പൊ ആ 2000 രൂപയ്ക്കില്ല അല്ലേ. ഉമ്മാനോടൊന്ന് ചോദിച്ചോക്ക. ഇമ്മ ഇമ്മ ഇങ്ങള് ഇവിടെ വന്നിരിക്കല്ലേ, ആ 2000 രൂപ ഇങ്ങട് കാട്ടിക്ക്. പടച്ചോനെ, ഈ ബാലാൽ അത് മറന്നു കരുതിയതാണല്ലോ. 2000 രൂപയെ, എന്ത് 2000? എന്ത് 2000? ഇന്നലെ ബെറ്റ് വെച്ച പൈസ ഞങ്ങൾ തിരിച്ച ജയിച്ചു, ആ 2000 രൂപ ഇങ്ങോട്ട് തരി. അങ്ങനെ 2000 തരാൻ പറ്റൂല. ഇന്നലത്തെ ടെലികാസ്റ്റ് ഇന്ന് രാവിലെ 11 മണിക്കുണ്ട്, അയിലേ ആയിത്തോ ദൂടി നോക്കട്ടെ, എന്നിട്ട് എനിക്ക് തരാം പൈസ. ഇതുപോലത്തെ ഇങ്ങനെ ടെലികാസ്റ്റോ മുണ്ടാ പൊയ്ക്കേർന്ന് ഞങ്ങളെ തിരിച്ച് ജയിച്ചോണ്ടോ, മര്യാദ 2000 രൂപ തരി. പടച്ചോനെ, ഞാൻ കാട്ടുക എന്തേലും ടൈം കിട്ടണം. അല്ല ദിൽസ് റോബിനെ കൂടെ എന്നെ കാറിൽ കാണാൻ വരുന്നു, അങ്ങോട്ട് നോക്കാം. എവിടെ അമ്മ? ഇവിടെ ആരുമില്ലല്ലോ അമ്മ. ഇമ്മ എങ്ങട്ടെ പോയി? എടി മോയന്റെ ഇങ്ങനെ അടുത്ത് നോക്ക, 2000 രൂപ ഉണ്ട്, പക്ഷെ എനക്ക് തരാനേ സൗകര്യല്ല. ഇന്റെ 2000 രൂപ മര്യാദക്ക് തന്നോളി, ഒന്ന് കോടി തൊഴിക്കാവുന്ന എനക്കൊരലക്കും തരൂല.